ഗുഡ് ഈവനിങ് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ദിവസങ്ങൾ നല്ലപോലെ പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പം നാട്ടിൽ ലോക്ക്ഡൗൺ ആണോ ലോക്ക്ഡൗൺ മാറിയോ എനിക്ക് ഒരു പിടിയില്ല. മാറിയെന്ന് വിചാരിക്കുന്നു. മാറിയോ? അമ്മി എന്താ പറഞ്ഞേ? എന്തിനൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നുമേ ഓർമ്മയില്ല. ഇങ്ങോട്ട് മാറിൻ്റെ പൂച്ചേ. ഓ, അല്ലാത്ത പിള്ളാത്ത സ്നേഹം പെട്ടെന്ന് വരുന്നത് എങ്ങനെ? എനിവൈസ്, ലോക്ക്ഡൗൺ അല്ലെന്ന് വിചാരിക്കുന്നു. ആണെങ്കിലും കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കൂ, റിലാക്സ് ചെയ്യൂ. ഇതിനു വേണ്ടി മോദിജി തരുന്ന സമയമല്ലേ, എൻജോയ് മാടൂ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ കിട്ടിയ വീഡിയോ ആണ് ശ്രീകാന്ത് വെട്ടിയാറിൻ്റെ വീഡിയോ. രണ്ടെണ്ണമുണ്ട്, ഒന്ന് കുട്ടി വീഡിയോ ആയതുകൊണ്ട് വേറൊരു വീഡിയോ, ഞങ്ങൾ രണ്ട് കുട്ടി വീഡിയോ ചേർത്ത് ഒരു വലിയ വീഡിയോ ആക്കി. സോ യാ, ആദ്യത്തേത് ആനീസ് കിച്ചൺ കോമഡി എന്ന് പറഞ്ഞൊരെണ്ണമാണ്. സോ ഐ എം ഗെസ്സിങ് ഫ്രം ദ നെയിം, മറ്റേ നമ്മുടെ സിനിമാ നടി ആനിയുടെ ഒരു വൃത്തികെട്ട പാചക പരിപാടി ഉണ്ടല്ലോ, അത് അതിൻ്റെ കോമഡിയാണെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് ജസ്റ്റ് ഹാവ് എ ലുക്ക്. നമസ്കാരം, ഷാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ സാധനം ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മളേതായാലും സെലിബ്രിറ്റികളെ വിളിച്ചിട്ട് അവരെ ചൊറിഞ്ഞ് ഓരോ ചോദ്യം ചോദിച്ചിട്ട് അവർക്ക് ഒരു ഈ നമ്മൾ ഉണ്ടാക്കിയ സാധനം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇന്ന് മലയാള സിനിമയിലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവ നടൻ ശ്രീ ആഷിഖ് കയ്യൂക്കാൻ ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. വെൽക്കം ആഷിഖ് കയ്യൂക്കാൻ. നമസ്കാരം. നമ്മളൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളെ ഒരു ഇതാണ്, ഒരു പാനീയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ രാവിലെ വെള്ളം എന്ന് പറയും, രാവിലെ വെള്ളം, രാവിലെ വെള്ളം ഒരു പ്രത്യേക ഒരു സ്മെല്ല് തന്നെ അടിക്കുന്നില്ലേ? ഇല്ല, മൂക്ക് അടച്ചിരിക്കുന്നുണ്ട്. അതന്നെ എടാ, മേക്കപ്പ് ഇട്ടിട്ടില്ല എടാ. നല്ല ദോഷം. മേക്കപ്പ് ഞാനങ്ങനെ പൊതുവെ യൂസ് ചെയ്യാറില്ല. മേക്കപ്പ് അതിനോട് മേക്കപ്പ് ഇടാത്തെ അത് എന്താണത്? ഏയ്, കൊച്ചിലോട്ട് എനിക്ക് അങ്ങനെ മേക്കപ്പ് അത്ര കംഫർട്ടബിൾ അല്ല. ഞാൻ സെറ്റ് പോലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അഭിനയിക്കാറുള്ളത്. അയ്യോ, ആഷിക്കപ്പും പഴയ ആഷിക്കപ്പൊക്കാനല്ല, ഒരു സെലിബ്രിറ്റി ആയി. സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേക്കപ്പ് ആരും പോത്തണോ എവിടെങ്കിലും പോവാണ്. സെലിബ്രിറ്റി ആണെങ്കിലും ഞാൻ തന്നെ അല്ലേ, എനിക്കെപ്പോഴും ഞാനായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോ മേക്കപ്പ് ഇടുമ്പോ എന്തോ ഞാൻ മറ്റൊരാളാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? എപ്പോഴും ഡൗൺ ടു എർത്ത് ആയിട്ട് ജീവിക്കാനാണ് താല്പര്യം. ഓ, ഐ തിങ്ക് യു ആർ സംതിങ് ലൈക്ക് ഒരു റിയൽ ആർട്ടിസ്റ്റ് ടൈപ്പ് ആണെന്ന് തോന്നുന്നു. റിയൽ ആർട്ടിസ്റ്റ് റിയൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ആർട്ടിസ്റ്റ് മേക്കപ്പ് ഇടില്ല. റിയൽ അല്ലാത്ത ആർട്ടിസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ മേക്കപ്പ് ഇടും. ഇപ്പൊ ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ മറ്റുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? മറ്റുള്ള ആർട്ടിസ്റ്റ് തേങ്ങ ഇടും, തേങ്ങ ഇടും. എന്നോട് ഞാൻ ചെയ്യണ്ട, എന്റെ പരിപാടി വന്നിട്ട് ഞാൻ മേക്കപ്പ് ഇടുന്നത് ഇടാത്തതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ. അപ്പൊ താല്പര്യമുള്ളവരിടും താല്പര്യം. വച്ചാണ് തപ്പ് തപ്പ് തപ്സലൊക്കെയാണ്. ലജ്ജാവതിയേ. അല്ലല്ല, എന്നെ ഉത്തരം മുട്ടിക്കഴിയുമ്പോ ഇംഗ്ലീഷ് പറയും. നിങ്ങൾ എന്റെ മേളിൽ കയറാൻ പറ്റില്ല. പിന്നെ നമ്മളിങ്ങനെ പല പല ഡിഷ് ഉണ്ടാക്കി കൊടുക്കും. വീട്ടിലെങ്ങനെ വൈഫ് എങ്ങനെയാണ് കുക്കിങ്ങിലൊക്കെ കുക്ക് ചെയ്യുമോ രാവിലെ എണ്ണിച്ച്? അങ്ങനെയില്ല, ഞങ്ങള് ഈക്വൽ ഷെയർ ആണ്, പാർട്ട്നേഴ്സ് ആണല്ലോ. അതുകൊണ്ട് ചില ദിവസം അവിടെ കുക്ക് ചെയ്യും, ചില ദിവസം ഞങ്ങൾ കുക്ക് ചെയ്യും, ഞാൻ കുക്ക് ചെയ്യും. അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അയ്യോ, അപ്പം നല്ല വീട്ടമ്മ അല്ല? ഞങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്നർഷിപ്പ്. അങ്ങനല്ല ഇക്വാലിറ്റിന്റെ, അങ്ങനല്ല ഡെഫിനിഷൻ എന്ന് പറഞ്ഞ. ഭർത്താവ് മുകളില്, ഭാര്യ താഴെ. ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ഭാര്യ സെക്കൻഡ് ഫ്ലോറിലായിരിക്കണം. അതങ്ങനെയല്ല, എന്നോട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചതിന് എനിക്ക് ഇഷ്ടമുള്ള ഉത്തരങ്ങൾ പറയാം. അല്ലെങ്കിൽ ഈ തിളച്ച വെള്ളം ഇദ്ദേഹത്തിന് നമ്മളെ വെള്ളം കൊടുത്ത് വിടുകയാണ്. മറ്റെന്താ ആൻസർ ഒക്കെ വരുന്നത്? പുതിയൊരു അതിഥിയുമായിട്ട് ഷാജീസ് കിച്ചണിൽ വീണ്ടും കാണാം. ഷാജീസ് കിച്ചൺ അല്ല, ആനീസ് കിച്ചൺ. ഹൈ ഗൈസ്, അപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമന്റും ഷെയർ ചെയ്യാം. ലൈക്കും കമന്റും ഷെയറും തരണം. പിന്നെ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം ശ്രീകാന്ത് വെട്ടിയാർ എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര്. അതിന്റെ ലിങ്ക് ഞാൻ പൊട്ടപ്പേ നീ പുള്ളിക്കാരന്റെ തലയിൽ വീഴും. എല്ലാവരും ബെൽ അടിക്കണം, ബെൽ അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം പിന്നെ ഇത്രേ ഉള്ളു. എല്ലാവരും ഞാൻ ആ തള്ളേൻ്റെ തള്ളേന്ന് വിളിച്ചാൽ ഇനി ആരും പൊക്കി പിടിച്ചോണ്ടെന്നും വരണ്ട, തള്ളേനെ തള്ളേന്ന് തന്നെ വിളിക്കും. കാരണം അത്രയ്ക്ക് കയറ്റൊരു നല്ല സ്ത്രീയുടെ
ആ എപ്പിസോഡ് എപ്പിസോഡ് ഞാൻ മൊത്തം കണ്ടില്ല, അതിൻ്റെ എന്തൊക്കെയോ ക്ലിപ്സ് വന്നിട്ട് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അവിടെ എവിടെയൊക്കെ എവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷീ റിയലി ഇറിറ്റേറ്റിംഗ്. കൂടെ ഇരിക്കാത്തത് ഞാൻ ആയല്ലേ, കൂടെ ഇരുന്നത് ഞാൻ എങ്ങാണുമായിരുന്നെങ്കിൽ അതുള്ള ആ ചാനലിൽ ഉപേക്ഷിച്ചാണ്. എന്തൊരു വൃത്തിയായിട്ട് ചോദ്യങ്ങളാണോ ചോദിച്ചത്. ഓരോരുത്തരുടെ ഇഷ്ടം, എനിക്ക് മേക്കപ്പ് ഇടുന്ന ഇഷ്ടമാണ്. സോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, മേക്കപ്പ് ഇടണോ വേണ്ടെന്നുള്ളത്. അതിന് സെലിബ്രിറ്റി ആയത് കൊണ്ട് തന്നെ മേക്കപ്പ് ഇടണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഇതിനകത്ത് മറ്റേ വീട്ടമ്മ കൊള്ളത്തില്ല പറഞ്ഞ അത് ഏത് എപ്പിസോഡിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു മൂച്ച് ഇപ്പിൻ്റെ ഷീ സെഡ് ലൈക്ക് ദാറ്റ്. പുള്ളിക്കാരി വീട്ടിൽ എത്ര തവണ ഫുഡ് വെക്കുന്നുണ്ടെന്ന് ഭർത്താവിനോടൊന്ന് ചോദിച്ചാൽ എൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. എനിവേസ്, എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. അടുത്ത വീഡിയോ വന്നിട്ട് അത് റീസെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സുനിത കമ്മീഷൻ അധ്യക്ഷൻ ജോസഫ് ഐ ആം ഫൈനുമായി ഫോണിൽ സംസാരിക്കാം. അത് ലൈക്ക് 2 weeks ago വന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു വനിതാ കമ്മീഷൻ അമ്മച്ചിയുടെ വീഡിയോ പ്രമാണിച്ചായിരിക്കും എന്ന് ഞാൻ ഗസ് ചെയ്യുന്നു. ലെറ്റ്സ് ജസ്റ്റ് വാച്ച്. നമസ്കാരം, ഞാൻ ജോസഫ്, ഐ ആം ഫൈൻ. സുനിത കമ്മീഷനോട് ചോദിക്കുകയും നിയമസഹായം നേടുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും മറ്റു സഹായങ്ങളും ലളിതമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഹലോ, ആരാടി? ാണ് എന്റെ കല്യാണം കഴിഞ്ഞത്. 2004 നിന്റെ കല്യാണം കഴിഞ്ഞ ഞാൻ തലകുത്തി ഇരുന്ന് പരാതി കേക്കണോ ഇങ്ങനെ? ഹലോ, 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 അവിടെ എന്തുവാ സൗണ്ട്? അവിടെ എന്തുവാ? ഇവിടെ 4G ഇല്ല കേട്ടോ. 4G ഇല്ലാത്ത എന്റെ ഒക്കെ ജീവിതം 3G ആ. ഇന്നത്തോട്ടൊന്നും വിളിക്കാൻ നിക്കല്ലേ, വെറുതെ എന്നെ മെനക്കെടുത്തില്ലേ. പറ ഹലോ, ഹലോ എടി, നിനക്ക് പിള്ളേരുണ്ടോ? എടി, നിന്റെ നീ കേൾക്കുന്നില്ല എടി, നിന്റെ വായില് നിനക്ക് പിള്ളേരുണ്ടോ എന്നോട് ചോദിച്ചത്? എന്താ നിനക്ക് പിള്ളേരുണ്ടോ? എടി എടി, നിന്നോട് ഞാൻ 3 ആഴ്ച കേൾക്കാം, നിനക്ക് പിള്ളേരുണ്ടോ? 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 നിന്നോ കുട്ടികളുണ്ടോ? നിനക്ക് കുട്ടികളില്ല. കുട്ടികളില്ല. നിനക്ക് നിനക്ക് ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പിന്നെ ഭർത്താവും അമ്മയും ഉപദ്രവിക്കാറുണ്ടോ? എന്നിട്ട് അപ്പൊ നീ എന്തോടുക്കുമായിരുന്നു? നീ എന്തോടുക്കുമായിരുന്നു? നീ പരാതിപ്പെട്ടോ? നീ അനങ്ങിയോ? നീ സോറി, അന്ന് പരാതിപ്പെട്ടില്ലായിരുന്നു. അന്നത്തെ എന്റെ മാനസികാവസ്ഥ വളരെ പ്രശ്നമായിരുന്നു. അന്ന് എനിക്ക് ഇങ്ങനെ നിയമസഹായം തരാൻ ആരുമില്ലായിരുന്നു. അതിന്റെ ഒരു ഡ്രാമയിലായിരുന്നു കിടന്ന്. എന്തോന്ന് ഡ്രാമ? ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഡ്രാമ. ഫ്രാൻസിസ് ടി മാവലിക്കരുടെ ഡ്രാമ ഞാൻ കണ്ടോ? കണ്ടെണ്ണം. രംഗപടം സുജാത ഞാൻ കണ്ടിട്ടുള്ള. നീ ഡ്രാമയുടെ കാര്യം എന്റെ അടുത്ത് ഇളക്കല്ലേ. നീ 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 ഉള്ള കാര്യം ഞാൻ പറയാം, ഞാൻ പറഞ്ഞേക്കാവേ. പിന്നെ ശ്രീധരം നഷ്ടപരിഹാരമാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ കയറിട്ട് കുടുംബക്കോടെ നിന്ന് അടിച്ചാൽ മതി. അത് ഓട്ടോക്കാരോട് പറഞ്ഞാൽ അവിടെ കൊണ്ടിറക്കും. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും കുമ്പസനോട് ചോദിക്കണം, നല്ല വക്കീലായിരുന്നു. അപ്പൊ അയാൾ അയാളെ വക്കീല് പറയും. അവിടെ ചെന്ന് ജയിച്ച ഈ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ സുനിത കമ്മീഷനിലേക്ക് വിളിച്ചതിന് നന്ദി. പാരട്ടത്തള്ള, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഫോണിൻ്റെ അങ്ങേറ്റത്തിരുന്ന എങ്ങനെയാണ് ഇടി വീട്ടിൽ ഇടിയും തൊടിയും കൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങൾ ഫോൺ വിളിച്ച് പരാതിപ്പെടുന്നത്? പോയത് നന്നായി. ഈ പുള്ളിക്കാരൻ്റെ അഭിനയം കൊള്ളായിരുന്നു, ഞാൻ പേടിച്ചു. രണ്ട് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ, ലവ് യു ഓൾ.